സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം. യഹോവ കഷ്ടകാലത്തിൽ നിനക്കുത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരം അരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളേണമേ. 21-ാം സങ്കീർത്തനം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു. നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹസമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെപ്പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു. തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. 22-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രയേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു. അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവരധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവൻ അവനെ രക്ഷിക്കട്ടെ. അവനവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ
നീ എൻ്റെ ദൈവം. കഷ്ടമടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായ പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ, അവനെ സ്തുതിപ്പീൻ. യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ, അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രയേലിൻ്റെ സർവസന്തതിയുമായുള്ളവരെ, അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവനെ മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുക, ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. ഭൂമിയുടെ അർഥികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.